അജാനൂർ ഫിഷിംഗ് ഹാർബറിനായുള്ള കാത്തിരിപ്പ് ഇനിയും നീളും. റിവർ ഡ്രെയിനിംഗ് പ്രവൃത്തിയുടെ റിപ്പോർട്ടും പരിസ്ഥിതിയാഘാത പഠന റിപ്പോർട്ടും ലഭിച്ചതിന് ശേഷം മാത്രമേ പദ്ധതിക്ക് അന്തിമ രൂപം നൽകൂ എന്ന് സർക്കാർ വ്യക്തമാക്കി. This news sponsored by Bobby Chemannur International Jewelers. നിയമസഭയിൽ കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉന്നയിച്ച സബ്മിഷനുള്ള മറുപടിയിലാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ അസാന്നിധ്യത്തിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞത്. കഴിഞ്ഞ രണ്ട് ദശാബ്ദക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണവും പരിശോധനയുമെല്ലാം പൂർത്തിയായതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ മത്സ്യബന്ധന തുറമുഖത്തിന് ഇതേവരെ അനുമതി നൽകിയിട്ടില്ല. അജാനൂർ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾ ഈ പദ്ധതി അനുവദിച്ച് കിട്ടാത്തത് ഏറെ ആശങ്കയിലും പ്രതിഷേധത്തിലുമാണ് എന്ന കാര്യമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വിവിധ സന്ദർഭങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾ വള്ളം മറിഞ്ഞും വള്ളവും വലയും നഷ്ടപ്പെടുകയും മാരകമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഈ കഴിഞ്ഞ 28/5/24 മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിയുകയും വലയും മറ്റും നശിക്കുകയും തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു വസ്തുത. സർ, മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്ന തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും ഇവിടെ ഏറ്റവും വലിയ പ്രയാസത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. മത്സ്യബന്ധന തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പരിശോധനകളും പൂർത്തീകരിച്ച ഘട്ടത്തിൽ എത്രയും വേഗം തുറമുഖം യാഥാർത്ഥ്യമാക്കുക ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് സർ എന്റെ സബ്മിഷൻ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, കാസർഗോഡ് ജില്ലയിലെ ഹോസ്തൂർ താലൂക്കിലെ ചിത്താരി കടപ്പുറം ഉൾപ്പെടുന്ന അജാനൂർ ഭാഗത്ത് ഒരു ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനുള്ള അന്വേഷണ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് 30/3/2013 53 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു. തുടർന്ന് പൂനെയിലെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ മാത്തമാറ്റിക്കൽ മോഡൽ സ്റ്റഡി നടത്തി 2016 ടെക്നിക്കൽ സ്റ്റഡി റിപ്പോർട്ട് ലഭ്യമാക്കി. അതനുസരിച്ച് 101.33 കോടി രൂപയുടെ വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കി PMMSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗീകാരം ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു. 26/3/22, 27/3/22 തീയതികളിൽ ചേർന്ന കേന്ദ്ര സർക്കാരിൻ്റെ PMMSY സ്ക്രൂട്ടിനി കമ്മിറ്റിയും പ്രൊജക്ട് സാങ്ഷനിങ് കമ്മിറ്റിയും പദ്ധതി രൂപരേഖ പരിഗണിക്കുകയും ഫിഷിംഗ് ഹാർബറിൻ്റെ ഭാവി വികസനം കൂടി കണക്കിലെടുത്ത് ഹാർബറിൻ്റെ ബേസിൻ ഏരിയയുടെ വലിപ്പം കൂട്ടുന്നതിനും ബ്രേക്ക് വാട്ടർ ക്രോസ് സെക്ഷൻ ഡ്രോയിങ് അന്തിമമാക്കുന്നതിന് ഫ്ലൂം സ്റ്റഡീസ് നടത്തുന്നതിനും മാതൃകാ പഠനം നടത്തി. ചിത്താരിക്കടപ്പുറം അജാനൂർ ഭാഗത്ത് മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കുന്നതിനുള്ള അന്വേഷണ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി 2013 53 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചത്. തുടർന്ന് പൂനെയിലെ സെന്റർ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ മാത്തമാറ്റിക്കൽ മോഡൽ സ്റ്റഡി നടത്തി 2016 ഇതിന്റെ റിപ്പോർട്ടും സമർപ്പിച്ചു. ഇതനുസരിച്ച് 101 കോടി രൂപയുടെ വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കി PMMSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്രത്തിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് 2022 March 26, 27 തീയതികളിൽ ചേർന്ന കേന്ദ്ര സർക്കാരിന്റെ PMMSY വിദഗ്ധ സമിതിയും പദ്ധതി അംഗീകാരം നൽകുന്നതിനുള്ള കമ്മിറ്റിയും ചേർന്ന് രൂപരേഖ പരിഗണിച്ചു. ഹാർബറിന്റെ ഭാവി വികസനം കൂടി കണക്കിലെടുത്ത് ഹാർബറിന്റെ ബേസിൽ ഏരിയയുടെ വലിപ്പം കൂട്ടുന്നതിനുള്ള തീരുമാനം വന്നതിനെ തുടർന്ന് ഇതിനായുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള മാതൃകാ പഠനവും നടത്തി. റിവർ ട്രെയിനിംഗ് പ്രവൃത്തിയുടെ അലൈൻമെന്റ് അന്തിമമാക്കുന്നതിനും മണ്ട് പരിശോധിക്കുന്നതിനും നിർദ്ദേശിച്ചു. ഇതേ തുടർന്നുള്ള അനുകൂല റിപ്പോർട്ട് CWPRS സമർപ്പിക്കുകയും ചെയ്തു. ഇനി റിവർ ട്രെയിനിംഗ് പ്രവൃത്തിയുടെ അന്തിമ റിപ്പോർട്ടാണ് വരാനുള്ളത്. കൂടാതെ പരിസ്ഥിതി ആഘാത പഠനവും ഇതോടൊപ്പം നടക്കും. ഇവയുടെ അനുകൂല റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് പ്രസ്തുത പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുമെന്നും മന്ത്രി മറുപടിയിൽ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ തുക അനുവദിക്കാത്തതിനാൽ പദ്ധതി ഇനിയും നീളുമോ എന്ന ആശങ്കയിലാണ് തീരദേശവാസികളെല്ലാം. DPR പ്രകാരം 101.33 കോടി രൂപയാണ് തുറമുഖ നിർമ്മാണത്തിന്റെ ചെലവ്. ഇതിൽ അഴിമുഖത്ത് ബ്രേക്ക് വാട്ടർ സംവിധാനം ഒരുക്കാൻ മാത്രം 75 കോടിയോളം രൂപ ചെലവ് വരും. ചിത്താരി മുതൽ നീലേശ്വരം വരെയുള്ള തീരദേശ മേഖലയിൽ ഏതാണ്ട് 1700-ലധികം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അധിവസിക്കുന്നുണ്ട്. ഇവരിൽ ഭൂരിഭാഗത്തിന്റെയും ഉപജീവന മാർഗം മീൻപിടുത്തം തന്നെയാണ്. എന്നാൽ തുറമുഖമില്ലാത്തതിനാൽ മഴക്കാലങ്ങളിൽ കടലിൽ പോയി തിരിച്ചു വരാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇവരെല്ലാം. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.